ഹലോ ഫ്രണ്ട്സ്, ഹൗ ആർ യു ഓൾ? വെൽക്കം ടു മൈ ചാനൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് അബുദാബി സിറ്റിയിലാണ്. സോ ഈ ഒരു സ്പേസ് ഉള്ളത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് പുറകെ. അബുദാബി സിറ്റിയിലുള്ള റീമലൻ്റെ ആ ഭാഗത്താണ് ഈ ഒരു ഏരിയ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇതിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം ഞാൻ വ്ളോഗിൽ തന്നെ ഉണ്ടാവും. സോ ഇത് ഫ്രൈഡേ ആയിരുന്നു. ഫ്രൈഡേ ഫാമിലിയിലൂടെ ജസ്റ്റ് പുറത്തിറങ്ങുന്ന ടൈമിലാണ് ഈ ഒരു സ്പോട്ട് കണ്ടത്. സോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. സോ സോ ഫ്രണ്ട്സ്, ഈ ഒരു പ്ലേസിൻ്റെ ലൊക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അബുദാബി സിറ്റിയിൽ തന്നെയാണ്. നമ്മൾ നോർമലി ദുബായിക്ക് പോകുന്ന സാദിയ തൈലൻഡ് റോഡ്, നമ്മുടെ യാസൻ്റെ സാദിയ തൈലൻഡ് റോഡ് എടുക്കാം. ഹംദാൻ സ്ട്രീറ്റിൽ നിന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഫസ്റ്റ് സിഗ്നൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് പോകാം. സ്ട്രെയിറ്റ് പോയിട്ട് തന്നെ നമുക്ക് സെക്കൻഡ് സിഗ്നൽ കിട്ടും. സെക്കൻഡ് സിഗ്നൽ കഴിഞ്ഞിട്ട് നമുക്ക് സ്ട്രെയിറ്റ് പോകാം. ആ റോഡ് നേരെ വരുമ്പോൾ തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും ആക്റ്റീവ് സ്പോർട്സ് സെൻ്ററിൻ്റെ ബോർഡ്. ശരിക്കും പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ ഏരിയ ആണ്. സോ നമ്മൾ ഈ റൈറ്റ് എടുത്ത് നേരെ പോകണം. പെട്ടെന്ന് ആരും കണ്ട് പിടിക്കാത്തൊരു ഏരിയ തന്നെയാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മെയിൻ റോട്ടിൽ നിന്ന് ഒരു ചെറിയ റൈറ്റാണ്. ശരിക്കും പറഞ്ഞാൽ സ്പോർട്സ് സെൻ്ററിലോട്ട് പോകുന്ന വഴിയാണ്. സോ അവിടെയാണ് നമുക്ക് ഈ ഒരു സ്പോട്ട് കാണാൻ പറ്റുന്നത്. നമ്മൾ റൈറ്റ് എടുത്തിട്ട് നേരെ പോകുമ്പോൾ തന്നെ നമുക്ക് റൗണ്ടോ ബോട്ട് കിട്ടും. ആ റൗണ്ടോ ബോട്ട് സ്ട്രെയിറ്റ് എടുക്കുക. നമുക്ക് ഈ റോട്ടിൽ പോകുമ്പോൾ തന്നെ നമുക്ക് കാർ പാർക്കിംഗ് സ്പേസ് കാണാൻ പറ്റും. സോ നമ്മളിപ്പോൾ കാർ പാർക്കിങ്ങിലോട്ട് കയറാൻ പോകണം വണ്ടി പാർക്ക് ചെയ്യാനായിട്ട്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കുറേ മലയാളീസ് ആയാലും ശരി, കുറേ പേരിവിടെ ടിക്ടോക്ക് ചെയ്യാനും വ്ളോഗ് ചെയ്യാനും അതേപോലെ തന്നെ ഈവനിങ് സ്പെൻഡ് ചെയ്യാനായിട്ട് കുറേ പേര് വരുന്നുണ്ട്. ഫിഷിങ്ങിന് വേണ്ടിയിട്ടും കുറേ പേര് വരുന്നുണ്ട്. സോ നമുക്ക് ആദ്യം തന്നെ വണ്ടി പാർക്ക് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സ്പോട്ടാണ്. ഈവനിങ്ങിൽ നമുക്ക് ശരിക്കും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു നല്ല സ്പോട്ടാണ്. അതും സിറ്റിയിൽ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഡിസ്റ്റൻസ് ഒന്നുമില്ല. നമ്മളെ സിറ്റിയുടെ ഉള്ളിൽ തന്നെയാണ് ഈ ഒരു ഏരിയ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ മീന അതേപോലത്തുള്ള ഏരിയാസ് നമുക്ക് കൊണ്ടൊന്ന് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, നമുക്ക് ശരിക്കും സിറ്റിയുടെ ഒരു വ്യൂ ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. സോ കുറേ ഫാമിലീസ് വന്നിട്ടുണ്ട് എൻജോയ് ചെയ്യാനായിട്ട്. കുറേ പേര് ഫിഷിങ് ചെയ്യാൻ വന്നിട്ടുണ്ട്. കുറേ പേര് ഫോട്ടോഗ്രാഫി പിന്നെ വ്ളോഗിങ്ങും കുറേ കാര്യങ്ങളും ത്തിന് വേണ്ടി കുറേ പേര് വന്നിട്ടുണ്ട്. സോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ചെറിയൊരു ബ്രിഡ്ജാണ്. ആ ഒരു ശരിക്കും താഴോട്ടുള്ള നല്ല രസമുണ്ട് കാണാനായിട്ട്. പക്ഷേ നമ്മൾ മാക്സിമം നോക്കുകയാണെന്ന് വെച്ചാൽ ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് നമ്മൾ വരുമ്പോൾ അവരൊന്ന് കെയർ ചെയ്യാൻ നോക്കുക. കാരണം ചെറിയ കുട്ടികൾ നമുക്കറിയാം, നമ്മൾ കൈ വിട്ട് കഴിഞ്ഞാൽ അവർ നന്നായിട്ട് ഓടാൻ ചാൻസ് ഉണ്ട്. സോ ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ മാക്സിമം ചെറിയ കുട്ടികളെ നമ്മളുടെ കയ്യിൽ പിടിക്കേണ്ടി വരും. കാരണം ചില അത്യാവശ്യം ഈ ചെറിയ നമുക്ക് ഇപ്പോൾ സൈഡിലൊക്കെ നമുക്ക് കാണാൻ പറ്റൊരു ബാരിയറൊന്നുമില്ല. സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ബാരിയറൊന്നുമില്ല സൈഡിൽ. സോ നമ്മൾ മാക്സിമം കെയർ ചെയ്യേണ്ടി വരും ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ തന്നെ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഫിഷിങ്ങിന് പറ്റിയ നല്ലൊരു ഏരിയ തന്നെയാണ്. അതുമാത്രമല്ല ഫാമിലി ആയിട്ടൊരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ഏരിയയാണ്. നമുക്ക് മീനയിൽ ഇതേപോലെ നല്ലൊരു സ്ഥലമുണ്ട്. നമ്മൾ നോർമലി ആ പോർട്ടിൻ്റെ ആ ഭാഗത്തുണ്ട്. വണ്ടി പാർക്ക് ചെയ്ത് നമുക്ക് നടക്കാം. പിന്നെ ചേരൊക്കെ വന്ന് നമുക്ക് ഇരുന്നിട്ട് ചായ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. സോ അതേപോലത്തെ ഒരു സ്പോട്ട് തന്നെയാണ്, സിറ്റി തന്നെയാണ് ഈ ഒരു സ്പോട്ടുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ജെറ്റ്സ്കി അതേപോലത്തെ ഉള്ള ബോട്ട്, ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ നമുക്ക് വണ്ടി വെച്ച് ഇറക്കാനും പിന്നെ അതേപോലത്തുള്ള കുറേ ഏരിയകൾ ഇതേപോലത്തെ ചെറിയ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ജെറ്റ്സ്കി ആയാലും ഇവിടെ നിന്ന് ഓടിക്കാൻ പറ്റും. പിന്നെ ഇതേപോലെ ചെറിയൊരു ബോട്ടുകൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു ബ്രിഡ്ജിലോട്ട് നമ്മൾ ഇറങ്ങുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ബ്രിഡ്ജിൽ കുറേ പേരുണ്ട്. സോ ബ്രിഡ്ജ് നേരെ ഇറങ്ങി ചെല്ലുന്നത് ഇതേപോലത്തെ ഒരു സ്ഥലത്തോട്ടാണ്. ഇത് ശരിക്കും രണ്ട് സൈഡിലും ഇതേപോലെ ഒരു ബാരിയറൊന്നും ഇല്ലാത്തൊരു ഏരിയ ആണ്. സോ മാക്സിമം ചെറിയ കുട്ടികളായിട്ട് വരുമ്പോൾ അവരെ സൂക്ഷിക്കണം. സോ നമ്മൾ ഈ ഒരു പാലം ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ നേരെ പോകുമ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ രണ്ട് ബാരിയർ ഇല്ലാത്ത ഏരിയ ആണ്. സോ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ്, നമ്മുടെ സിറ്റിയുടെ നല്ലൊരു വ്യൂ ആണ്. അബുദാബി എന്ന് പറഞ്ഞൊരു സിറ്റിയുടെ ശരിക്കുള്ള ഓവറോൾ നല്ലൊരു വ്യൂ നമുക്ക് ഈ ഒരു ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ഫോട്ടോ സ്പോട്ട് തന്നെയാണ്, നമുക്ക് ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ്. സോ നമ്മളിപ്പോൾ നേരെ
ഈ ഇറങ്ങിയ ബ്രിഡ്ജ് കയറാൻ പോകണം. സോ ഇറങ്ങിയത് വെരി ഈസി ആയിരുന്നു, കയറാനായിട്ട് ഇത്തിരി പാടാണ്. രണ്ട് സൈഡിൽ പിടിച്ചിട്ടൊക്കെ വേണം കയറാനായിട്ട്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ പേര് ഇവിടെ ഫിഷിങ് ചെയ്യാൻ വരുന്നുണ്ട്. നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നു ചേട്ടനോട് ഫിഷിങ് ചെയ്യാൻ വന്നിട്ടുണ്ട്. സോ ചേട്ടനുണ്ട്, ചേട്ടൻ്റെ ഫാമിലിയോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഈ ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നു. അവിടെ ശരിക്കും പറഞ്ഞാൽ കുറേ ഫിഷസ് ഉണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഇതേപോലെ കുറേ പേര് ഇങ്ങനെ വണ്ടി എസ് യു വിസ് ആയാലും നോർമൽ സെഡാൻ കാർസ് ഒക്കെ ആയാലും ഇതേപോലെ ചെയറൊക്കെ വന്ന് ഇരുന്ന് ബാൾപിക്കുകയോ കുറേ കാര്യങ്ങളോടെ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ വീക്കെൻഡ്സിലൊക്കെ വന്ന് ശരിക്കും പറഞ്ഞാൽ റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ, നമ്മുടെ എല്ലാ ടെൻഷൻസൊക്കെ ഒന്ന് മാറ്റി ശരിക്കും ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ്. അതും അധികം ദൂരമല്ല, തൊട്ട് നമ്മുടെ സിറ്റിയിൽ തന്നെയുള്ള ഒരു ഏരിയ തന്നെയാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ ഒരു ഏരിയയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ബോട്ട് പാർക്ക് ചെയ്യുന്ന ഒരു ഏരിയയാണ്. കുറേ ബോട്ട് നമുക്ക് പാർക്കിംഗ് സ്ലോട്ട് ഉണ്ട്. സോ നമുക്ക് ഇതിൻ്റെ ശരിക്കുള്ള പേരെന്ന് വെച്ചാൽ ബോട്ട് ബെർത്ത്സ് എന്നാണ്. സോ ഇവിടെ നമുക്ക് ചെറിയ ലാഡർ കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട് കയറാനായിട്ട്. സോ അവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ മലയാളി ചേട്ടന്മാർ അങ്ങോട്ട് ക്രോസ് ചെയ്ത് കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഏരിയ തന്നെയാണ് ഫോട്ടോഷൂട്ടൊക്കെ പറ്റിയത്. നമുക്ക് ചെറിയ ആ ബോട്ടിലൊക്കെ നമുക്ക് ആൾക്കാരെന്ന് ഫോട്ടോ എടുക്കുന്ന സെൽഫി ഒക്കെ എടുക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ അത് ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണിത്. പിന്നെ രണ്ട് ഏരിയയാണ്. നമ്മൾ ആ സൈഡാണ് പാർക്ക് ചെയ്ത വണ്ടി, ആ സൈഡിലാണ് നമ്മൾ ആ ബ്രിഡ്ജൊക്കെ നമ്മൾ ഇറങ്ങിയത്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു ഏരിയ ഉള്ളത്, ഈ ബോട്ടിൻ്റെ ബെർത്ത്സൊക്കെ ഉള്ളത്. ഇവിടെ നമ്മൾ കുറേ ഫാമിലീസ് വണ്ടി പാർക്ക് ചെയ്യുന്നവർ കുറേ പേര് അങ്ങോട്ട് ഫുട്ബോളും കാര്യങ്ങളൊക്കെ കളിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. സോ ഫ്രണ്ട്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ജെറ്റ്സ്കി വരുന്നുണ്ട്. ജെറ്റ്സ്കി ഇവിടെ അവർ ഇവിടെ വന്നിട്ട് ജെറ്റ്സ്കി പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇവിടെ ഇപ്പോൾ നമുക്ക് മുന്നിൽ കാണാൻ പറ്റുന്നുണ്ട് ജെറ്റ്സ്കി വരുന്നുണ്ട്. സോ ഈ ഒരു പ്ലേസ് നിങ്ങൾ വരുമ്പോൾ മാക്സിമം വൈകിട്ട് വരാൻ നോക്കുക. വൈകിട്ട് ഒരു 5 o'clock ഒക്കെ ആകുമ്പോൾ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെ. 5 കഴിഞ്ഞാലും 6-7 ഒക്കെ ആകുമ്പോഴേക്കും ഇത്രയും കൂടി നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഓൺ ആയിരിക്കും. എസ്പെഷ്യലി നമ്മുടെ ക്ലെവലൻഡ് ഹോസ്പിറ്റൽ അതേപോലത്തുള്ള ഗാലറി മോൾ അതിൻ്റെയൊക്കെ ലൈറ്റ്സ് ഓൺ ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നതും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ ഒരു ഏരിയ. ഏറ്റവും കൂടി ഡാർക്കായി കഴിഞ്ഞാൽ ശരിക്കും നല്ല രസമായിരിക്കും കാണാനായിട്ട്. ഒരു നൈറ്റൊക്കെ ശരിക്കും പിന്നെ ഒരു രക്ഷ ഉണ്ടാവില്ല, ഭയങ്കര ലുക്കായിരിക്കും കാണാനായിട്ട്. ഓപ്പോസിറ്റ് ആയിട്ട് നോക്കുമ്പോൾ, കാരണം ഈ ഒരു ഏരിയയിൽ അധികം ലൈറ്റ്സ് ഇല്ല, പക്ഷേ ഓപ്പോസിറ്റ് നമ്മളിപ്പോൾ നേരത്തെ കണ്ടിട്ടുള്ള ഏരിയയിൽ നല്ല ലൈറ്റ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ജെറ്റ്സ്കി അവിടെ അവർ വണ്ടി അടിയിലോട്ട് ആക്കിയിട്ട് അവർ കയറ്റാൻ പോകുകയാണ്. സോ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഒരു ലാങ് ക്രോസറോടെ ഇറങ്ങിയിട്ട് ഈ ഒരു വണ്ടി ജെറ്റ്സ്കി അങ്ങോട്ട് കയറ്റാൻ പോകുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടെ ബാർബിക്യൂ ചെയ്യാനായിട്ടുള്ള പ്രിപ്പറേഷൻസാണ് ഈ ഒരു സൈഡിൽ നടക്കുന്നത്. പിന്നെ കുറേ പേര് ഇത് ഫുള്ളൊരു നല്ല ഏരിയയാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും വണ്ടി പാർക്ക് ചെയ്യാം, പാർക്കിംഗ് സ്ലോട്ട് ഉണ്ട്. അതല്ലാതെ നമുക്കിപ്പോൾ ഇത്രയും കൂടി കച്ച ആ ഒരു ഏരിയയിൽ പാർക്ക് ചെയ്യാൻ അതും പാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും ഈ ഒരു പ്ലേസിലോട്ട് വരാം, വിസിറ്റ് ചെയ്യുക, എൻജോയ് ചെയ്യുക. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ ഇനി പുത്തൻ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.